നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ബി ജെ പിയുടെ ഒരു പ്രമുഖ വ്യക്തിത്വവുമായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ്. നമസ്കാരം സർ. നമസ്കാരം. കോൺഗ്രസ് ഏകാധിപത്യ പ്രവണതയോടുകൂടി തന്നെ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നെഹ്റു വിരുദ്ധത പറഞ്ഞ അല്ലെങ്കിൽ നെഹ്റുവിനെ എതിർത്ത ആളുകളോട് നെഹ്റു ചെയ്തത് എന്താ? അപ്പൊ അത് വളരെ ബോധപൂർവം, വാസ്തവം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എതിർക്കുന്ന ആളുകൾ ഇ ഡി പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നവരാണ്. കരിവന്നൂരിന്റെ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് കരിവന്നൂർ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. ഞാനൊരു നല്ലൊരു ഉദാഹരണമാണ്, ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷം പോലും ആകാതിരുന്നതിന്റെ കാരണം എന്താ? എസ് എഫ് ഐയുടെ മാഗസീനിലെ അറ്റാക്ക് മുഴുവൻ ഭാരതത്തിന്റെ പൈതൃകത്തിനെതിരെയാ, സരസ്വതി ദേവിക്കെതിരെയാ, ശബരിമല അയ്യപ്പനെതിരെയാ. മതത്തിനെതിരായിട്ടുള്ള ഒരു ആണെങ്കിൽ മതത്തിനെതിരെ പറയേണ്ട മറ്റ് മതങ്ങളെ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പൈതൃകത്തെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത്? ഇന്നിപ്പോ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കെജ്രിവാളിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഇന്ന് ഈ കെജ്രിവാളിന്റെ ഇന്ന് ഇത്ര ഈ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്നും അതുകൊണ്ട് അവർക്ക് ഈ ഇതിൽ നിന്നും പാവക്കറയിൽ നിന്നും ഒരിക്കലും കൈ കഴുകി പോകാൻ പറ്റില്ല. അപ്പം ഈ കോൺഗ്രസിന്റെ ആളുകൾ നടത്തുന്ന അടവ് നയം, സി പി എമ്മിന്റെ ആളുകൾ ബി ജെ പിയെ കേരളത്തിൽ തോൽപ്പിക്കാൻ നടത്തുന്ന അടവ് നയം, ബി ജെ പി മാത്രം ഒരു അടവ് നയം പാടില്ല, ഒരു അടവ് നയം പാടില്ല. ഞങ്ങൾ ഇങ്ങനെ പോണം നേരെ, എന്നിട്ട് ഇവർക്കൊക്കെ സഹായം ചെയ്യണം. ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരികയും ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരികയും ഒക്കെ ചെയ്തപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസ്സുകാർ? ഹൈ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവോ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ അക്കൗണ്ട് നിങ്ങളിങ്ങനെ മരവിപ്പിക്കാവോ? ഞാൻ കോൺഗ്രസ് എവിടെയായിരുന്നു? ഇവരെത്ര മാസം, 2018-19 കാലഘട്ടം തുടങ്ങിയ പരിപാടിയല്ലേ? അപ്പൊ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നില്ല, എന്താ അർത്ഥമുള്ളത്? മാത്രമല്ല, കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് ഇതേ തരത്തിലുള്ള നയങ്ങളൊക്കെ ഒരു ഇന്ദിരാഗാന്ധിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ പെൺ ഹിറ്റ്ലറാണ് ഇന്ദിരാഗാന്ധി. ഒരു പെൺ ഹിറ്റ്ലറാണ് ലോകത്ത് തന്നെ മാർഗരറ്റ് താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ഒരു പെൺ ഹിറ്റ്ലറെ ഞാൻ താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഏകാധിപത്യ പ്രവണതയോടുകൂടി തന്നെ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നെഹ്റു വിരുദ്ധത പറഞ്ഞ അല്ലെങ്കിൽ നെഹ്റുവിനെ എതിർത്ത ആളുകളോട് നെഹ്റു ചെയ്തത് എന്താ? ഇപ്പൊ ഞാൻ വീണ്ടും ഞാൻ തിരിച്ച് കരുണിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അപ്പൊ ഈ കരുണൂർ വിഷയത്തിൽ തന്നെ നമുക്ക് എടുക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കരുവന്നൂരിലെ അഴിമതി, ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ സി പി എം അതിനൊക്കെ കൃത്യമായി ന്യായം പറഞ്ഞ്, ഇ ഡി എ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതിയിലുള്ള ചില കോട്ടകൾ പല സ്ഥലത്തും കെട്ടിവെച്ചിരിക്കുന്നു, അവിടത്തേക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ ബി ജെ പിക്ക് ഒരു പങ്കുണ്ട് എന്നാണ് ഒരു നേതാവ് എന്നോട് പറഞ്ഞത്. കാരണം ഈ സർക്കാരിൻ്റെ 1st പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട അഴിമതി ആരോപണം എന്ന് പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ആദ്യമായി നമ്മൾ കാണുന്നത്, ഇ ഡിയെ കാണുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിരവധി ആളുകളുടെ പേരിൽ കേസുണ്ടാവുകയും അവരുടെയൊക്കെ വീടിന് മുന്നിൽ ഗേറ്റ് വരെ ഇ ഡി എത്തുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇ ഡി പിറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇതിൽ ബി ജെ പി അതുപോലെ തന്നെ സി പി എം അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ട് ഏതോ തരത്തിലൊരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിന്റെ ഫലമാണ് ഇ ഡി പുറകോട്ട് പോയെന്ന്. അന്ന് ഇ ഡി യഥാർത്ഥത്തിൽ കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് കുറച്ചും കൂടി വലിയൊരു സാഹചര്യം കൂടി ഉണ്ടാവുമായിരുന്നു. ഞാൻ നേരത്തെ ഇ ഡി എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ ഇ ഡി എന്തുകൊണ്ട് അത്തരത്തിൽ നീക്കങ്ങൾ നടത്തിക്കൂടാന്ന് ചോദിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഇത് ചോദിച്ചു നേരുള്ളൂ. നിങ്ങളുടെ നിരീക്ഷണത്തെ ഞാൻ എതിർക്കില്ല, കാരണം അത് പൊതുവെ ചില ആളുകൾ പറയുന്ന നിരീക്ഷണമാണ്. പക്ഷെ ആ നിരീക്ഷണം പറയുന്നവരുടെ മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയാണ് പലപ്പോഴും. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസ് അല്ലോ, ഞാൻ താങ്കളുടെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ നോക്കിയോ, രാഷ്ട്രീയ നിരീക്ഷകന്മാരെ പോലുള്ള ആളുകൾ അവരൊക്കെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ എതിർത്തിട്ടുണ്ട്. അവർ വളരെ ശക്തമായി കെജ്രിവാളിൻ്റെ എതിർപ്പിനെ, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബി ജെ പിയുടെ മെക്കെട്ട് കയറുമ്പോൾ അവരെല്ലാവരും പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതെന്തുകൊണ്ട്? ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എതിർക്കുന്ന ആളുകൾ ഇ ഡി പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നവരാണ്.
അപ്പൊ അതിനകത്തൊരു പ്രത്യേക താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്, ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, ആ ഉദാഹരണത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ബി ജെ പിക്ക് ഏറ്റവും നല്ല ഒരു അജണ്ട അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും നല്ല ഒരു സാഹചര്യം 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ശബരിമലയാണ് വിഷയം. പക്ഷെ 19 ജയിച്ചതാരാ? യു ഡി എഫ് ആണ്. ബി ജെ പിക്ക് കിട്ടിയ ഗുണം അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ ആ സംഭവത്തിൽ ബി ജെ പി കിട്ടിയത് ഓരോ ആളുടെ പേരിലും 200-250 കേസാണ്. എൻ്റെ പേരിൽ അടക്കമുണ്ട്, സുരേന്ദ്രൻ്റെ ഇപ്പോൾ 200 കേസാണ് എല്ലാ ആൾക്കാരുടെ കയ്യിലും. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പൊ താങ്കൾ പറഞ്ഞു പിണറായി ഒന്ന് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ നുഴഞ്ഞു കയറാമായിരുന്നു. രാഷ്ട്രീയമായിട്ട് ഞങ്ങളും പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. താങ്കൾ പറഞ്ഞു രണ്ട് ഫ്രണ്ടുകളുടെ ഇടയിൽ കൂടെ കയറാനുള്ള ബുദ്ധിമുട്ട്. രണ്ട് ഫ്രണ്ടിൻ്റെ ഇടയിൽ കൂടെ അല്ലേ ഞങ്ങൾ ത്രിപുരയിൽ കയറിയത്? രണ്ട് ഫ്രണ്ടിൻ്റെ ഇടയിൽ കൂടെ അല്ലേ ഞങ്ങൾ ബംഗാളിൽ കയറിയത്? ദ ഡേ വിൽ കം ഫോർ അസ്. തിരക്കൊന്നുമില്ല, കാത്തിരിക്കാതെ കാത്തിരിക്കേണ്ട സമയമായിരിക്കുന്നു. പിണറായിയും പിണറായിയുടെ മകളും ജയിലിൽ പോവും. പക്ഷെ അങ്ങനെ ജയിലിൽ പോയതുകൊണ്ട് 19-20 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പോകേണ്ട സമയത്ത് പോകും, അത്രമാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആ വിഷയം. ഒന്ന് ഞാൻ പറയാം, കരുവന്നൂരിലെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചത് ബി ജെ പി ആണ്. കരുവന്നൂരിലെ വിഷയത്തിന് വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചത് സുരേഷ് ഗോപിയാണ്. കരുവന്നൂരിൻ്റെ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് കരുവന്നൂർ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇപ്പം നമുക്ക് വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ പത്മജയുടെ സ്ഥാനാർത്ഥി അല്ല പത്മജ ബി ജെ പിയിലേക്ക് വരികയും മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സംഭവം, മുരളീധരനെതിരെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി അല്ലെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പത്മജയെ ഇറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് വലിയ രീതിയിൽ പ്രചരണമുണ്ടായി. അതിന് സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ ആരൊക്കെ പ്രസംഗിക്കണം എന്നുള്ളത് നമ്മുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നും, ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ പത്മജ തീർച്ചയായും പ്രസംഗിക്കുന്നു. പക്ഷേ പത്മജ ബി ജെ പിയിൽ എത്തിയിട്ട് കുറച്ച് കാലമായി, ഈ ദിവസങ്ങളൊന്നും പത്മജ വലിയ പൊതുവേദികളിലൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് കണ്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിലക്കുണ്ടോ? ഒന്നുമില്ല, ഒരു വിലക്കുമില്ല. ഒരു കുടുംബ വഴക്കൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് അവർ 6-7-8 തീയതികളിൽ തൃശ്ശൂരുണ്ട്, അവർ തൃശ്ശൂരെ യോഗത്തിൽ പങ്കെടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ അവരെ വിളിച്ചപ്പോൾ അവർ തിരുവനന്തപുരത്ത് എൻഗേജ്ഡായിരുന്നു. തീർച്ചയായിട്ടും അവർ തൃശ്ശൂരിൽ വരും, തൃശ്ശൂരിൽ സംസാരിക്കും, തൃശ്ശൂരിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കും. അവരുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ഇപ്പം ബി ജെ പിയിൽ ജോയിൻ ചെയ്തു. അതൊക്കെ അവർ പറഞ്ഞിട്ട് തന്നെയാണ്. ഈ കർണാടകത്തിന്റെ ഏറ്റവും വലിയ തട്ടകം എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു. ഇതേ തൃശ്ശൂരിലാണ് കർണാരൻ തോൽക്കുന്നത്. മുരളീധരൻ തോൽക്കുന്നു, കർണാരൻ തോൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മുരളീധരന്റെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും പത്മജയുടെ രാഷ്ട്രീയ ഉദയമായിരിക്കും. മുരളീധരൻ തോൽക്കുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്താൽ മുരളീധരന്റെ രാഷ്ട്രീയ അന്ത്യമാണ്. അല്ലെ, പത്മജനെ പറഞ്ഞിട്ടുണ്ട് വടകരയിൽ ജയിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തിയത് തോൽപ്പിക്കാനാണെന്ന്. ഇതിന്റെ പിന്നിൽ വലിയ അജണ്ട ഉണ്ടെന്ന്, ഈ അജണ്ട എന്ന് പറയുന്നത് ഇവർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാർക്കും വാസ്തവത്തിൽ ഇപ്പോഴും ഈ മതതീവ്രവാദികളുടെ ലക്ഷ്യം മനസ്സിലായിട്ടില്ല. മതതീവ്രവാദികൾക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്, അവരാരെ കൊണ്ടുവരണം, ആരെ ഇല്ലാതാക്കണം. ആദ്യം അവർ ബി ജെ പിക്കാരെ ഇല്ലാതാക്കും. നമ്മുടെ ഫ്രഞ്ചിലെ ഒരു സാധാരണ നമ്മൾ പറയാറില്ലേ, അവരാദ്യം വന്നപ്പോൾ കൊണ്ടുപോയത് ഇന്ന ആളെയാണ്, രണ്ടാമത് കൊണ്ടുപോയത് ഇന്ന ആളെയാണ് എന്ന് പറഞ്ഞു. അതേമാതിരി അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അവർ ഈ കോൺഗ്രസുകാർക്ക് അനുകൂലമൊന്നുമല്ല. ഇന്ന് ഇന്ത്യയിൽ ഞാനൊരു നല്ലൊരു ഉദാഹരണം പറയും, ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷം പോലും ആകാതിരുന്നതിൻ്റെ കാരണം എന്താ? ബി ജെ പിക്കാർ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്തിട്ടല്ല. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഭാരതത്തിൻ്റെ അസ്മിതയെ തകർക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നുകൊണ്ടാണ്, രാമൻ ശ്രീരാമനെതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ്, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ടാണ്. ഭാരതത്തിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത്ര പെർസെൻറ്റേജ് ഉള്ള മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആരുടെ
ഭാഗത്തു നിന്ന് ആര് പറഞ്ഞിട്ടാണ് നടത്തിയത്? അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ചില വികാരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഗഫൂറിനെ പോലുള്ള ആളുകൾ തമിഴ്നാട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞേ? ഇപ്പം അയാൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല അവന് ലോകകള്ളനാ. അയാൾ പോയിട്ട് തമിഴ്നാട്ടിലെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കണ്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗത്തിൽ പറഞ്ഞത് ദേശീയ പാർട്ടികളെ തകർക്കണം, ഒരു പാർട്ടിയെ നമ്മൾ തകർത്തു, ഒരു പാർട്ടി ദേശീയ പാർട്ടികളെ തകർക്കണം, എന്നിട്ട് സംസ്ഥാന റീജിയണൽ പാർട്ടി വരണം. അങ്ങനെ റീജിയണൽ പാർട്ടി വരുമ്പോൾ ആ റീജിയണൽ പാർട്ടിയിൽ സ്വാധീനമുണ്ടാക്കി നാം ശക്തി പ്രാപിക്കണം. അങ്ങനെ ഇന്ത്യ ഇസ്ലാമൈസേഷൻ്റെ ആ ഒരു കൊടിക്കീഴിലേക്ക് വരണം. അതിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം ആവശ്യമുണ്ട്. നിങ്ങളാണത് ചെയ്യുക. പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം, വാസ്തവത്തിൽ വളരെ ബുദ്ധിപരമായി അവരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കോൺഗ്രസ് ഇന്ന് തകർന്നതിൻ്റെ പിന്നിൽ അതാണ്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം അല്ല ഇത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് കുറച്ചും കൂടി മേൽക്കൈ കിട്ടിയതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തുണ്ടായ അഞ്ചാം മന്ത്രി വിഷയമൊക്കെ ബന്ധപ്പെട്ടാണല്ലോ. അതിന് ശേഷം ഇപ്പം രണ്ട് ടേം പിണറായി വിജയന് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തതും ഈ ഇതേ പിന്നെ ടീമിനെ വെച്ചുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് സി പി എം നേടിയ വിജയം കൂടിയാണ്. ഇവിടെ രണ്ട് ടീമിന്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മതതീവ്രവാദികളെ ഉപയോഗിക്കുകയും മതതീവ്രവാദികൾക്ക് കൂട്ടു നിൽക്കുകയും ചെയ്തത് സി പി എം ആണ്. ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സാക്ഷര കേരളം, നമ്മൾ ഭയങ്കര ജനാധിപത്യം പറയുന്ന കേരളം, അവിടെ പറയാണ് അവരും മലരും സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു. ആലപ്പുഴ കുട്ടിയെ കൊണ്ട് ഒരു മുദ്രാവാക്യം, അത് നിസ്സാരമല്ല. അതാണ് ലോകം മുഴുവൻ നടക്കുന്നത്. ലോകത്തെ മൊറോക്കോ അടക്കം, ലോകത്തെ എത്ര രാജ്യങ്ങൾ, ഞാൻ ഓരോ ആൾക്കാർ ഓരോ രാജ്യത്തെ കുറിച്ച് പറയുന്നത്, ലോക രാജ്യങ്ങളിൽ മുഴുവൻ നടക്കുന്നതും ഇന്നലെ നടന്നതും, ഇന്നലെ വരെ ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്നലെ വരെ, എനിക്ക് ഇവിടുത്തെ ബിഷപ്പുമാരോടൊക്കെ ഭയങ്കര വിഷമം തോന്നുക, ഇന്നലെ വരെ ക്രൈസ്തവ രാജ്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അത് മാറുകയാണ്. അല്ല, ഐ എസിന്റെ പ്രഖ്യാപന ലക്ഷ്യം തന്നെ സമ്പൂർണ്ണ ഇസ്ലാംവൽക്കരണമാണ് അല്ലേ? അപ്പോ ഇവരെ ഫലപ്രദമായി വിനിയോഗിക്കുക. മദനി വന്നപ്പോൾ മദനിയുടെ ഫോട്ടോ വെച്ച് വിനിയോഗിച്ചു, പോപ്പുലർ ഫ്രണ്ട് വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ സി പി എം, പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, കോൺഗ്രസിന് സംഭവിച്ചത് സി പി എമ്മിനും സംഭവിക്കും. ഞാൻ ഈ ചർച്ചയിൽ പേര് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. സി പി എമ്മിൻ്റെ ഒരു മുൻ മന്ത്രിയെ ആലപ്പുഴയിൽ പോയി കണ്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശത്തെ തുടർന്ന് അഴിമതിയില്ലാതെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും അഴിമതിയില്ലാതെ ഭരണം നടത്തുന്ന ആളുകളെ ആദരിക്കണം. ജീസുധാകരനാണ്. ഞാനതിപ്പോൾ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ആ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സമീപകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എസ് എഫ് ഐക്കാരുടെ അറ്റാക്ക് മുഴുവൻ ആർക്കെതിരെയാ? എസ് എഫ് ഐയുടെ മാഗസീനിലെ അറ്റാക്ക് മുഴുവൻ ഭാരതത്തിന്റെ പൈതൃകത്തിനെതിരെയാ, സരസ്വതി ദേവിക്കെതിരെയാ, ശബരിമല അയ്യപ്പനെതിരെയാ. മതത്തിനെതിരായിട്ടുള്ള ഒരു ആണെങ്കിൽ മതത്തിനെതിരെ പറയേണ്ട മറ്റ് മതങ്ങളെ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പൈതൃകത്തെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത്? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ, ഭാരതത്തിന്റെ ജനഗണമനയെ, ദേശീയഗാനത്തെ, ഭാരതത്തിന്റെ പൈതൃകത്തെ അറ്റാക്ക് ചെയ്യുക എസ് എഫ് ഐ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്യാണ്, മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും മതതീവ്രവാദികളുടെ കൈകളിലാണ്. അതിപ്പോ പുതിയ സംഭവമല്ല. അല്ല, ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലത്തെ പല നേതാക്കന്മാർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ അഭിമന്യുവിനെ കൊന്ന തീവ്രവാദികളെ സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിനാണ്. ആ സി പി എം ആ ബാധ്യത ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ കാണാൻ പോയ മുൻ മന്ത്രി എന്നോട് പറഞ്ഞു, താങ്കൾ പറയുന്നതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇതാണ് സത്യം, വാസ്തവത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാണ്, മാർസിസ്റ്റ് പാർട്ടി അധിക കാലം ഇങ്ങനെ പോകാൻ പറ്റില്ല. മാർസിസ്റ്റ് വെറുതെ അല്ല തീവ്രവാദികൾ പറഞ്ഞ 2031 ഞങ്ങളുടെ ആളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവുമെന്ന്, 2047 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളാന്ന് പറഞ്ഞാൽ തീഹാറിൽ ഉണ്ടാവും, നടക്കുന്നുണ്ട് തീഹാർ ജയിലില്. പക്ഷേ 2031 ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവമായ അതിൻ്റെ ഭാഗമാണ് റിയാസിൻ്റെ വരവ്. ഇതൊന്നും ആരും കണ്ടില്ലെന്നടിക്കരുത്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതതീവ്രവാദികൾ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിഴുങ്ങിയിരിക്കുക. അത് അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. നമ്മൾ ഇതുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് വേറൊരു ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് CPM ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 സ്ഥലങ്ങളിൽ കൺവെൻഷൻ നടത്തുകയുണ്ടായി. അത് മലബാർ ഏരിയയിലാണ്, കാരണം ഇങ്ങോട്ടൊക്കെയല്ല വന്നത്, അത് കാസർഗോഡ് നടത്തി, കോഴിക്കോട് നടത്തി, അങ്ങനെ 2 സ്ഥലങ്ങളാണ് നടത്തുന്നത്. ഇതിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇവിടെ പലർക്കും പൗരത്വം നഷ്ടപ്പെടുന്നു. ഇതേ മുഖ്യമന്ത്രി തന്നെ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പൗരത്വ വിഷയം പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം കേരളത്തിൽ അത് കേരളത്തിൽ അതൊരു വിഷയമല്ല എന്നുള്ളത്. അപ്പൊ എന്തിനാണ് ഇത്തരം നാടകം? ഇത് ഞാൻ പറഞ്ഞ ഈ നാടകം എന്ന് പറയുന്നത് വെറുതെ പ്രകോപിപ്പിക്കുക, മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിക്കുക, തീവ്രവാദികളുടെ വോട്ട് നേടുക, തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക. മുസ്ലിം സമൂഹത്തെ അല്ല, വിദ്യാഭ്യാസമുള്ള മുസ്ലിം സമൂഹം നരേന്ദ്രമോദിയോടൊപ്പമാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത പാവങ്ങളായ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക. തീവ്രവാദികളാണ് പലപ്പോഴും ഇവർക്ക് ദിശാബോധം, ഇവർക്ക് ഈ ലൈൻ കൊടുക്കുന്നത്. തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഭാരത മാതാക്കി ജയ് എഴുതിയത്, ഇന്ന ആളാണ്, ഇനി അതുകൊണ്ട് വിളിക്കുകയോ, എന്ത് വിവരമില്ലായ്മയാണ്, ആരെഴുതി എന്നുള്ളതാണല്ലോ. ഭാരതം എന്ന് പറയുന്ന ഒരു ഹൃദയതാളമല്ലേ, ആ ഭാരത മാതാക്കി ജയ് എന്നുള്ള ആ ഹൃദയതാളത്തിൻ്റെ കൂടെയല്ലേ BJP. അപ്പോൾ അത് വളരെ ബോധപൂർവം, വാസ്തവം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ട് പറയുകയാണ്, നിയമപരമായ പോരാട്ടം പിണറായി വിജയനെതിരെ ഞാൻ നടത്തും. അല്ല, ഇതിൽ വേറൊരു ഒരു വലിയ വിഷയം കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മന്ത്രിമാരെന്ന് പറയുന്നത് ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആരോടും ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാ ആളുകളോടും ഒരേപോലെ പെരുമാറുമെന്നും അത് എല്ലാവരുടെ ഒരേ നയമായിരിക്കുമെന്ന് ഭരണഘടനാപരമായ സത്യവാചകം ചൊല്ലിയിട്ട് അധികാരത്തിലേറിയവരാണ്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ വാദിക്കുന്നത്? അതാണ് ഞാൻ ഒരു ചോദ്യം. അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുക മാത്രമല്ല, മറു വിഭാഗത്തെ ചവിട്ടി താഴ്ത്ത, ഗണപതി എന്ന് പറയുന്നത് മിത്താന്ന് പ്രഖ്യാപിക്കുക, ശബരിമല അയ്യപ്പൻ്റെ എന്തയ്യപ്പൻ, ശബരിമല എന്തയ്യപ്പൻ, സ്ത്രീകളെ കയറ്റിക്കോ. ഒരു ചോദ്യം ചോദിച്ചു ഞാനൊരു ഈ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ട് മത്സരിച്ച ഒരു അവതാരകനോട് ഞാൻ ചോദിച്ചു, ഒരു സ്ത്രീ അശുദ്ധമാകുമ്പോൾ പോകാൻ പാടില്ല, ആ സ്ത്രീ അശുദ്ധമാകുമ്പോൾ ഇപ്പോൾ സർക്കാർ ഓഫീസിൽ പോകണില്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ എല്ലാ നാപ്കിൻസൊക്കെ ഇല്ലേ, ആ നാപ്കിൻ ശബരിമലയിലെ, നിങ്ങൾ എന്നോട് പറഞ്ഞത് ശബരിമലയിലെ ആ തലയിൽ വെക്കുന്ന കെട്ടില്ല നെയ്ത്തേങ്ങ, അതിൻ്റെ മുകളിൽ ഒരു നാപ്കിൻ വെച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ക്രൂരമാണ് ആ സമീപനം. അപ്പോൾ വാസ്തവത്തിൽ ഈ സമീപനം ഇടതുപക്ഷത്തിന് ഒരു ഭാഗത്തെ തകർക്ക്, മറുഭാഗത്തെ പ്രീണിപ്പിക്കുക. ഈ തകർക്ക് എന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു കാര്യം, ഞാൻ മാധ്യമപ്രവർത്തകനാണ്, കേരളത്തിൽ ആരാണ് കൂടുതൽ RSSനെ ചീത്ത പറയുന്നത്, ആരാണ് കൂടുതൽ BJPയെ ചീത്ത പറയുന്നത്, അതിൻ്റെ മത്സരമാണ്. കാരണം കൂടുതൽ BJPയെയും ഹിന്ദുക്കളെയും ചീത്ത വിളിക്കുന്നവനെ ഈ തീവ്രവാദികൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തീവ്രവാദികളുടെ വോട്ടും സംഘടിതമായ വോട്ടും നേടാൻ വേണ്ടി മത്സരമാണ്. അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ പൗരത്വ നിയമത്തിനെതിരെ ഈ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയും. കോൺഗ്രസ്സുകാർ പറയും പൗരത്വ നിയമം ഞങ്ങളെ, പക്ഷേ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഇതായിട്ട് ഒരു ബന്ധമില്ല. ഇവർ രണ്ടുപേരും ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ്, രണ്ടുപേരും ഇത് ആവശ്യപ്പെട്ടവ നേരത്തെ. ഈ കൊല്ലത്ത് ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം, ഈ ഒരു ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര വിവരമില്ല. കൊല്ലത്ത് ഇവരെ ഡിറ്റൻഷൻ സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വളരെ കൃത്യമായിട്ട് ചോദിക്കാം, അപ്പം ഞാനും താങ്കളും ഒരു പൗരത്വമില്ലാത്ത ഒരു പാകിസ്ഥാൻകാരനോ ഒരു ബംഗ്ലാദേശിക്കാരനോ തൃശ്ശൂരിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് നമ്മൾ 3 പേരും കൂടി ചെയ്തു വിചാരിക്കുക, പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മളെ കോടതിയിൽ ഹാജരാക്കി, എന്നെയും നിങ്ങളെയും ബെയിലിൽ വിടും, ഇയാളെ വിടുവോ? വിടാൻ പറ്റില്ലല്ലോ, വിടാൻ പറ്റില്ല. അവരെ നേരെ കൊണ്ടുവന്ന ഡിറ്റൻഷൻ സെന്റർ ജയിലിലേക്കല്ല. അപ്പോൾ ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മുസ്ലിങ്ങളെ, അതായത് ഇവരെന്താ പറഞ്ഞത്, പൗരത്വ നിയമം വന്നാൽ മുസ്ലിങ്ങളുടെ പൗരത്വം പോന്നാ? അല്ല, അത് മാത്രമല്ല, വേറൊരു സംഭവം കൂടി, ഇതൊരു മര്യാദ കേരളത്തിൽ നടപ്പാക്കില്ലെന്നും കൂടി പറഞ്ഞു. ഇപ്പൊ പറയാ കേരളത്തിൽ നടപ്പാക്കില്ലാന്ന്. അപ്പോ കേരളത്തിൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞാൻ കേരളത്തിൽ നടപ്പാക്കില്ല, സത്യം കേരളത്തിൽ ആവശ്യമുണ്ടോ? അല്ല, മാത്രല്ല, ഒരു നിയമം നമ്മളിപ്പോ പാസ്പോർട്ട് എടുക്കുന്നത് കേരള സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ടല്ലോ. അല്ലല്ലോ, അതുപോലെ തന്നെ കേരള കേന്ദ്രം ചെയ്യേണ്ട ഒരു കാര്യം കേരളം നടപ്പാക്കില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്, പൊട്ടന്മാരോട് പറയുന്ന പോലെയാണ്. എന്നിട്ടും ഇതിനൊക്കെ ജയ് വിളിച്ച് നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഈ സാധാരണ പറയില്ല അന്തം കമ്മികൾ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വിഭാഗമാണ്. പക്ഷേ ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ
പലപ്പോഴും ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റണം. മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല തെറ്റിദ്ധാരണ എന്നുള്ളത്, ഞാൻ കഴിഞ്ഞ അതേ വിഭാഗത്തിലുണ്ട്. മുസ്ലിംകൾക്ക്, മുസ്ലിം സഹോദരങ്ങൾക്ക് സംഭവിച്ച വിഷയത്തിൽ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നൊക്കെ ഒരു ബിഷപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ബിഷപ്പൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ ബിഷപ്പിനോടാ പറഞ്ഞേ കുന്തിരിക്കം സൂക്ഷിച്ചോ ഞങ്ങൾ വരണ്ടെന്ന്. ഈ ബിഷപ്പിന്റെ അരമനയിലേക്കാണ് ഇവരെ പോലെയുള്ള ബിഷപ്പിന്റെ അരമനയിലേക്കാണ് ഇവര് പ്രകടനമായിട്ട് പോയത്. പക്ഷെ ഇത് മറക്കാം, അവിടെ ബി ജെ പി മാത്രം ഉണ്ടായിരുന്നുള്ളൂ സംരക്ഷിക്കാൻ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാൽ, എങ്ങനെയാണോ ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് തകർന്നത് അതേപോലെ സി പി എം തകരും. തേളിന്റെ മുകളിലാണോ, ഈനാമ്പേച്ചിയുടെ മുകളിലാണോ, മരപ്പട്ടയുടെ മുകളിലാണോ ഇവർ സഞ്ചരിക്കാൻ പോണെന്ന് അറിയില്ല. അത് സമീപ വാജ്പേയിയാണ് ഇവരെ രക്ഷിച്ചത്, അന്നേ പോയതാ. വാജ്പേയിക്ക് ഈ കുറെ എന്താ പറയാ സോഫ്റ്റ് കോർണർ, ആ ഒരൊറ്റ സോഫ്റ്റ് കോർണർ കൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഇപ്പോഴും നടക്കുന്നേ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അമേരിക്കയിൽ വെച്ച് പിടിച്ചതല്ലേ, കൊക്കൈനുമായി പിടിച്ചതാണ് ഇദ്ദേഹത്തെ എന്നാണ് പത്രവാർത്തകളിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് വാജ്പേയി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ പോറലേപ്പിക്കാൻ സോണിയ പറഞ്ഞിട്ടാ. അതൊക്കെ ഒരു ഒരു അന്തരീക്ഷ ഒരു ഒരു നല്ലൊരു സംവിധാനത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്തൊക്കെയാ ഇപ്പൊ പറയുന്നത്? അപ്പൊ വാസ്തവത്തിൽ ആരൊക്കെ ഏതൊക്കെ നിലവാരത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിങ്ങളെ പോലത്തെ യൂട്യൂബ് സോഷ്യൽ മീഡിയ കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കള്ളന്മാരുടെ ഈ കാപട്യവും അടവ് നയവും ജനങ്ങൾ അറിയുന്നത്. ബി ജെ പി നരേന്ദ്രമോദി ചെയ്യുന്ന സദ്ഗുണങ്ങൾ പദ്ധതികൾ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള രാഷ്ട്രീയം ചോദിക്കുകയാണ്. അത് നമ്മൾ ബി ജെ പിന്റെ 4 സീറ്റുകൾ ഇവിടെ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അത് കൊല്ലത്ത് ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ ഒഴിച്ചു വിട്ടിട്ട്, എറണാകുളം ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആലത്തൂർ ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒഴിച്ചു വിട്ടത് വയനാടായിരുന്നു. ഇവിടങ്ങളൊക്കെ പ്രഗത്ഭരായ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വരും എന്നായിരുന്നു ബി ജെ പി പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പിന്നീട് ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേട്ടപ്പോൾ അതിൽ ഒരു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ആളുകൾ വന്നില്ല. അതിലാകെ വന്നത് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നു വെച്ച് നിർത്തിയാൽ, ബാക്കി എല്ലാ ആളുകളും ഇപ്പോൾ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നേരത്തെ ആലപ്പുഴയിൽ മത്സരിച്ച ആളാണ്, പിന്നീട് തൃപ്പൂണിത്തുറ മത്സരിച്ചാണ്, മൂന്നാമത്തെ മത്സരമാണിത്. ഈ അപ്രതീക്ഷ സ്ഥാനാർത്ഥികൾ, കൃഷ്ണകുമാറായാലും അപ്രതീക്ഷ സ്ഥാനാർത്ഥിയല്ല, എന്തുകൊണ്ടാണ് ഇത്രയും ടൈറ്റാക്കി അവസാന ഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെ ഈ മത്സരരംഗത്തേക്ക് വന്നത്? അത് ഞാനതിന് ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഭാരവാഹി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഭാരവാഹി ആയതുകൊണ്ടല്ല, അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ, കേരളത്തിലെ നേതൃത്വത്തിൻ്റെ കയ്യിലല്ല. ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ചില പേരുകളുണ്ട്, ഇവിടെ നിന്ന് കൊടുത്ത പേരുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പേര് കൊടുക്കാതെ വരില്ലല്ലോ. അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് കൊടുത്ത പേരുകളാണ് വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്രതീക്ഷിതമായ പേരുകൾ വരണമെങ്കിൽ അത് കേന്ദ്രം തീരുമാനിക്കണം. പോയിന്റ് മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് സെന്ററിലേക്ക് കൊടുത്ത പേരുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്, അതിനകത്തൊരു യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ചില ആളുകൾ വരും എന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ വരണമെങ്കിൽ അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പം അവർ വേറെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് കൊടുത്ത ബി ജെ പിയുടെ സംസ്ഥാനം കൊടുത്ത തീരുമാനം തന്നെയാണിത്. പിന്നെ എന്തുകൊണ്ട് വൈകിച്ചു എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് ആകെ ചോദിക്കാനുള്ളത്. ഇതെന്തുകൊണ്ട് വൈകിച്ചു? ആ ചോദ്യത്തിന് ഇപ്പം ഇന്നലെയല്ലേ ബാക്കി ആൾക്കാരെ അനൗൺസ് ചെയ്തത്. അപ്പം അതിന് എന്തെങ്കിലും കാരണങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഒക്കെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ ക്രോഡീകരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും ചെയ്യേണ്ട സംസ്ഥാന പ്രസിഡന്റിന് തന്നെ വയനാട് പോലുള്ള ഒരു അത്രയൊന്നും വലിയ വോട്ട് ഷെയർ ഇല്ലാത്തൊരു സ്ഥലത്ത് മത്സരിക്കാൻ വേണ്ടി അയക്കുന്നു, അത് എന്താണ്, അത് എങ്ങനെ ഒരു കാരണം? തമിഴ്നാട് പ്രസിഡന്റിനെ കോയമ്പത്തൂർ നിർത്തിയില്ലേ? കോയമ്പത്തൂർ പിന്നെയും ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. വാരണാസിയിൽ ആരാ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ? കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. അധ്യക്ഷന അപ്പൊ രാഹുൽ അതുപോലെ തിരിച്ചു കൊടുത്തതാണോ ആയിരിക്കും. നമ്മുടെ പൊളിറ്റിക്സ് അല്ലേ ഇത്? അതെ അതെ അതെ. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി മത്സരിക്കുന്ന സ്ഥലത്ത് യു പിയിലെ അധ്യക്ഷനാണ് കൊടുത്തത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ അധ്യക്ഷനെ കൊടുക്കണേ. ഇതൊക്കെ സെൻട്രൽ കേന്ദ്രത്തിലെ ആളുകൾക്ക് ചില വിവക്ഷയുണ്ടാവും. നമ്മൾ കാണുന്ന സമയത്ത് അയ്യോ അവിടെ ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു,
അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കില്ല. അവർ കാണുന്ന കാഴ്ചപ്പാടും നമ്മൾ ബാക്കി ആൾക്കാർ കാണുന്ന കാഴ്ചപ്പാടും നമ്മൾ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആരെയും നിർത്തിയത്? തുഷാറിനെ. ഈ പ്രാവശ്യം തുഷാർ കോട്ടയത്ത് തന്നു, ബി ജെ പിയുടെ ആളെ തന്നെ നിർത്തി. അത് മത്സരം താരതമ്യേന അവിടെ കുറവാണ്, കൂടുതൽ നത്തിങ് എൽസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാരണാസിയിലാരാ, വാരണാസിയിൽ നരേന്ദ്രമോദിയോടൊപ്പം അയാൾ നിന്നിട്ട് എന്ത് ചെയ്യാൻ? കെട്ടിവെച്ച പൈസ കിട്ടില്ലേ? പക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണം. വേണം. അപ്പൊ അവർ കണ്ടുണ്ടാവും രാഹുൽ ഗാന്ധിക്കെതിരെ. എന്നാലും പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ ശരിക്കും സുരേന്ദ്രൻ മത്സരിക്കേണ്ടേ ഉണ്ടോ എന്നുള്ള എന്റെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കേ, പൊളിറ്റിക്കലി നിങ്ങൾ ചിന്തിക്കേ. വാരണാസിയില് മോദിക്കെതിരെ ന്യായം ശരി, പക്ഷെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ മത്സരരംഗത്തില്ല ഇത്തവണ. അല്ല, കെ സുരേന്ദ്രൻ മത്സരരംഗത്തില്ലെന്ന് കെ സുരേന്ദ്രന് പറയാം, പക്ഷെ കേന്ദ്രത്തിലെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണ്ടേ. അതിൽ കെ സുരേന്ദ്രൻ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അത് കോൺഗ്രസിലെ പറ്റൂ, എനിക്ക് സൗകര്യമില്ല മത്സരിക്കാൻ, എനിക്ക് മത്സരിക്കും എന്നൊക്കെ പറയാൻ. ബി ജെ പിയിൽ അത് പറ്റില്ല. നിങ്ങൾ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം, നിങ്ങൾ മത്സരിക്കണ്ടെങ്കിൽ മത്സരിക്കണ്ട. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പി കെ കൃഷ്ണദാസ്, എ എൻ രാധാകൃഷ്ണൻ, ഞങ്ങളെപ്പോലെ പല ആൾക്കാരും ഉണ്ടല്ലോ, അവർക്ക് അവരോട് മത്സരിക്കണ്ട പറഞ്ഞു. നിങ്ങൾ മത്സരിക്കണ്ട, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞു. വർക്ക് ചെയ്യാൻ ആള് വേണല്ലോ. ആണല്ലോ. അപ്പൊ അവർ വർക്ക് ചെയ്യുന്നു. അപ്പൊ പി കെ കൃഷ്ണദാസ് പി കെ കൃഷ്ണദാസിനോട് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം കേരളം മുഴുവനും. അപ്പൊ അവർക്കൊരു ലക്ഷ്യമുണ്ടോ? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ 400 സീറ്റിലേക്ക് 2 സീറ്റായി കിടന്ന ബി ജെ പിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? അവർക്ക് ഇതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടില്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കല്ലേ, കഴിഞ്ഞ 15 വർഷമായി ഗുജറാത്ത് ഭരിച്ചതല്ലേ. അപ്പൊ 25 വർഷമായിട്ട് ഈ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ പൾസ് അറിയാം. വെറുതെ വന്ന് എന്തെങ്കിലും പറയില്ല, വെറുതെ ഒന്നും ചെയ്യൂല, വളരെ കാൽക്കുലേറ്റീവായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റിൽ നമുക്ക് തോന്നാം, ഏയ് ഇതെന്താ ഇങ്ങനെ പതുക്കെ ചെയ്യുന്നത്, ഇതെന്താ പെട്ടെന്ന് ആവാത്തത്, ഇതെന്താ താമസിപ്പിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അങ്ങനെയായിരിക്കും. ഈ ബി ജെ പി എന്തായാലും 2 അക്കം കടക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു മത്സരം നടക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതിനിടയിൽ ഇ പി ജയരാജൻ പറഞ്ഞ ഒരു വാക്ക് വലിയ രീതിയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടു. അത് നമുക്ക് അതും കൂടി ചർച്ച ചെയ്ത് നമുക്ക് ഇതിലേക്ക് സമപ്പിലേക്ക് പോകാന്ന് വെച്ചിട്ടാണ്. ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും ശക്തരാണെന്ന്, ഇവിടെ യഥാർത്ഥത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന്. ഇത് വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് രാജീവ് ചന്ദ്രശേഖരായിട്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള കുറേ ചർച്ചകളിലേക്കൊക്കെ പോയി. യഥാർത്ഥത്തിൽ ഇത് ബി ജെ പിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക ഈ ഒരു ചർച്ച? ബി ജെ പി ഗുണം. കാരണം ഇ പി ജയരാജന്റെ മനസ്സിലുള്ള വികാരം മാത്രമല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലൊക്കെ ഉള്ളൊരു ചർച്ചയാണ്. പിന്നെ അദ്ദേഹത്തിനും ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, മനുഷ്യനല്ലേന്ന്, സത്യം എപ്പോഴെങ്കിലും പറയണ്ടേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പൊതുവെ നിങ്ങൾ ഈ ജയരാജനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജയരാജൻ അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്ന വിളിച്ചു പറയലല്ല അപ്പൊ തോന്നുന്ന കാര്യം പറയും, അതങ്ങ് തുറന്നു പറയും. പൊതുവെ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് വലിയ മാറ്റമില്ലേ? ഇപ്പൊ ആലത്തൂരിലെ ഡോക്ടർ സരസു, എന്താ അവരുടെ പ്രൊഫൈല്? എന്താണ് പ്രൊഫൈല്? ജയിപ്പിച്ച കൂട്ട രമ്യ പാർലമെന്റിൽ പോയിട്ട് പാട്ട് പാടൂ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ പ്രൊഫൈൽ കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. സ്കോളറാണ്. ഇപ്പൊ അനിൽ ആന്റണി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞു വരുന്നത് വി മുരളീധരൻ ആരെയും ശരി, ബി ജെ പി മുന്നിൽ വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ അധികായന്മാരാണ്. അവര് പ്രൊഫൈല് കൊണ്ട് വളരെ മികച്ച. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഒരു തോന്നൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇടതുപക്ഷക്കാരൊക്കെ ബഹളം വെച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വെക്ക, ഇപ്പം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക, എന്താ പറയാൻ പാടില്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പഠിച്ചോ, നിങ്ങൾ നല്ല ആളാണ്, പക്ഷെ അത് വെളിയിലേക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്ന മര്യാദ കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ പെട്ടെന്ന് ഉള്ള കാര്യം പറയുന്ന ആളാണ്. ജയരാജനെ സംബന്ധിച്ചോളം ജയരാജന്റെ സ്വഭാവം അതാണ്, അതങ്ങ് വിളിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ. ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് ഗുണമാണ്, യാതൊരു സംശയമില്ല, ബി ജെ പിക്ക് അത് ഗുണമാണ്. അത് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം കൂടിയാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. എന്തിനാ അങ്ങനെ കാണാതിരിക്കണം? ശരിയാണ്. ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഒരു കുട്ടിയെ
അവിടുത്തെ സ്റ്റുഡൻറ്റിന് അവിടുത്തെ എസ് എഫ് ഐക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തൊരു സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പം ഗവർണർ അടക്കം ഇടപെട്ടിട്ടാണ്, ഞാൻ ഗവർണറുടെ വിഷയത്തിലേക്ക് വരാതിരുന്നത് കാരണം ഗവർണർ പറഞ്ഞ് നമ്മളൊരു വേറൊരു എപ്പിസോഡ് കൊണ്ടുവരും. ഗവർണർക്ക് ഇടപെട്ടിട്ട് അതിനിപ്പോൾ ഒരു ബദലായിട്ടുള്ളൊരു എൻക്വയറി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതകത്ത് ഇത്തരത്തിലുള്ള സംഭവം ഇപ്പം നമുക്കറിയാം, ഈ കർണാടക കാലത്ത് ആണ് രാജൻ കൊലപ്പെടുന്നതും അതിനുശേഷം ഈച്ചരവാരുടെ വലിയ സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയൊരു സംഭവമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് രാജൻ കൊലക്കേസൊക്കെ. ഏതാണ്ട് അതേപോലെയുള്ള ഒരു ഒരു കൊലക്കേസാണ് ഇത് നടന്നിട്ടുള്ളത്. പക്ഷേ ആ സിദ്ധാർത്ഥൻ്റെ മരണം, പക്ഷേ എന്തുകൊണ്ടാണ് അത് ബി ജെ പി ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ആ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊന്നും തന്നെ ഇതൊരു വലിയ സംഭവമാണ് കേരളത്തിൽ എന്ന രീതിയിലേക്കുള്ള ചർച്ചയിലേക്ക് വരുന്നില്ല? അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ അത് അത്ര ആവശ്യമില്ലാന്ന് കണ്ടുകൊണ്ടാണോ? അത് രണ്ടുമല്ല. ഏതും ഒരു സമൂഹത്തിൽ ചർച്ചയാവണമെങ്കിൽ മാധ്യമങ്ങൾ അതിനെ ഉയർത്തണം. ഇപ്പം താങ്കൾ എന്നോട് ചോദിച്ച ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം സാമൂഹ്യ മാധ്യമത്തിലൂടെ ജനഹൃദയത്തിലേക്ക് എത്തണം. ഇവിടെ മാധ്യമങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക അജണ്ടയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ ലെഫ്റ്റ് മൈൻഡ് ഉണ്ടാവും, കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ഇടതുപക്ഷ ഇടനാഴിയിലാണ്. കേരളത്തിലെ മാധ്യമ അവതാരകന്മാർ ഈ ഇടതുപക്ഷ ഇടനാഴിയിൽ ആണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഇടനാഴിയിലെ വെളിച്ചത്തിലാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് സിദ്ധാർത്ഥ് അവർക്കൊരു വിഷയമല്ല, അവർക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ വിഷയം മാത്രമാണ്. രാജൻ കേസ് അങ്ങനെ ആയിരുന്നില്ല. രാജൻ കേസ് കാരണം കോൺഗ്രസിനെതിരായിട്ടുള്ള ആയുധമായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഫലപ്രദമായി വിനിയോഗിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പൗരത്വ നിയമം നടപ്പാക്കാൻ ഈ ഈ പിണറായി വിജയൻ ആരാ? താങ്കൾ നേരത്തെ ചോദിച്ചോ, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇവർ ഈ മാധ്യമങ്ങൾ കേരളത്തിലെ അതന്നെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കണേ? സോ വെരി ക്ലിയർ, ദർ ഇസ് ആൻ അജണ്ട, ഹിഡൻ അജണ്ട ഈസ് ദർ. അവരത് തന്നെ ചർച്ചയാക്കണം. എന്തിനാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് മറ്റേ റവന്യൂ കമ്മി കിട്ടിയ ഒരു സംസ്ഥാനമാണ് കേരളം, ഇത് കണക്കുണ്ട്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും കേരളത്തിലെ അവഗണിച്ചു, സുപ്രീം കോടതി ഇപ്പം തരും. ഇതല്ലേ എപ്പോഴും ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക്, ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് കേരളത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥനെ കൊല്ലുക എന്നുള്ളത് എസ് എഫ് ഐക്കാരുടെ മാത്രം ആഗ്രഹമല്ല, കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെയും താല്പര്യമാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഒരിക്കലും സിദ്ധാർത്ഥൻ ജനങ്ങളെ ഹൃദയത്തിൽ നിന്ന് മരിക്കില്ല. ഇപ്പോൾ സരസ്വ ടീച്ചറുടെ കുഴിമാടം, ആ കുഴിമാടത്തിൽ അടക്കം ചെയ്തതാണ് സരസ്വ ടീച്ചർ. പക്ഷെ വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവർ വരികയാണ്. സിദ്ധാർത്ഥനെ യാതൊരു സംശയമില്ല, സിദ്ധാർത്ഥൻ ഇവരെ വേട്ടയാടും. സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾ ഇവരെ വേട്ടയാടും. ഇവരുടെ പരാജയത്തിനും ഇവരുടെ തകർച്ചയ്ക്കും കാരണമാകും ഒരു അച്ഛനും അമ്മയും. ഞാൻ എൻ്റെ മകനാണ് ഇപ്പം കടന്നുപോയത്. അയാൾ പഠിക്കുന്നത് ജെ എസ് എസ് മെഡിക്കൽ കോളേജിലാണ്. എൻ്റെ ഭാര്യ ഒരു ദിവസം മൈസൂര്, ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ഭാര്യ, ഷീസ് ഓസോ ഡോക്ടർ. എൻ്റെ മകൾ പഠി, അവരും ഷീസ് ഓസോ ഡോക്ടർ. അപ്പോൾ ഒരു ദിവസം എൻ്റെ മകൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഓർക്കുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലേ സിദ്ധാർത്ഥൻ്റെ അമ്മയും സിദ്ധാർത്ഥൻ്റെ അച്ഛനും? ആ കുഞ്ഞിനെ, ആ കുട്ടിയെ എന്തിനാണ് കൊന്നത്? എന്നിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും വന്ന് ഇത് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയുമ്പം കളവ് പറയുക, ചെയ്യാന്ന് പറയുക, എന്നിട്ട് ചെയ്യാതിരിക്കുക. വേണ്ട, ആ അച്ഛനും അമ്മയുടെ മുമ്പിൽ പോയിട്ടൊന്ന് കാണുക, ആ ദുഃഖത്തിനൊന്ന് പങ്കുചേരുക. ഇത്ര നികൃഷ്ടജീവികൾ, തിരുവനന്തപുരത്ത് ഇത്ര നികൃഷ്ടരായിട്ടുള്ള ഒരു ഭരണാധികാരി, ഇത്ര കഠോര ഹൃദയനായ ഭരണാധികാരി, വേട്ടപ്പട്ടികൾക്ക് പോലും ഉള്ള ഒരു കരുണയില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭരണം അതാണ് കേരളത്തിൽ. അത് ഇല്ലാതാവുമെന്ന് വിചാരിക്കേണ്ട. അത് അവർക്കെതിരായിട്ടുള്ള ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ്, സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾ മരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ് താങ്കൾ പറഞ്ഞത്, ബി ജെ പി അടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചൂടിലും ബി ജെ പി അടക്കം സിദ്ധാർത്ഥനെ മറക്കാൻ പാടില്ല. ബി ജെ പി അടക്കം കുറച്ചുകൂടെ ശക്തമായ ഒരു സമരം സിദ്ധാർത്ഥൻ്റെ പേരിൽ നടത്തേണ്ടതായിരുന്നു എന്ന് പറയുന്ന ആളാണ് ഞാൻ. അവസാനമായിട്ടുണ്ട് എൻ്റെ ഒരു ചോദ്യം. ഈ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഭരണമാണ്. ഈ 8 വർഷമായിട്ടും ഏറ്റവും കേരളം കണ്ടിൽ വെച്ച് ഏറ്റവും അഴിമതിയുള്ള ഭരണവും ഏറ്റവും ഇത് നേരത്തെ പറഞ്ഞ പോലെയുള്ള
വലിയ അഹങ്കാരം മാത്രം നിറഞ്ഞ, താൻ പ്രമാണിത്വം മാത്രം നിറഞ്ഞ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ അണ്ടറിലാണ് ഈ കേരളം മുന്നോട്ട് വന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ വികാരം, ജനങ്ങളുടെ ഇടയിലൊക്കെ ഞാൻ പലരുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്, പലരുടെ ഇടയിൽ ഈ വികാരമുണ്ട്, ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വോട്ടായി മാറും ഈ ഇലക്ഷനിൽ എന്ന് വിചാരിക്കുന്നുണ്ടോ? ബി ജെ പിക്ക് നെഗറ്റീവ് വോട്ടല്ല ഇപ്രാവശ്യം കൂടുതൽ വരിക, പോസിറ്റീവ് വോട്ടാണ്. പോസിറ്റീവ് വോട്ടാണ് അല്ല, പക്ഷെ ഇതൊരു കാരണമാവുമല്ലോ. അല്ല, ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് നെഗറ്റീവ് വോട്ടാണ് ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ട് കൂടുതൽ അനുകൂലമാവുക കോൺഗ്രസിനാണ്, ബി ജെ പിക്കല്ല. അതെന്തുകൊണ്ടാ? പിണറായി വിജയന് എതിരെ വോട്ട് ചെയ്താൽ പിണറായി വിജയനെ ഇല്ലാതാക്കാൻ പറ്റുമോ? പിണറായി വിജയന്റെ ഭരണത്തെ തൂത്തെറിയാൻ പറ്റുമോ? ഈ ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ചോദ്യം ഉണ്ടാവുമ്പോൾ പിണറായി വിജയൻ എതിരായിട്ടുള്ള വികാരങ്ങൾക്കുണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടാവും. അതാണ് 2019. പക്ഷെ ഇപ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ ബോധപൂർവം നെഗറ്റീവ് വോട്ടല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നിങ്ങൾ എന്താ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞങ്ങൾ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവ് വോട്ടാണ്. പോസിറ്റീവ് വോട്ടെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്. മോദിയെ മുൻനിർത്തി മോദി വിഭാവനം ചെയ്യുന്ന ഒരു ഭാരതം, മോദി വിഭാവനം ചെയ്യുന്ന ഒരു കേരളം, മോദിയുടെ വികസനം, മോദിയുടെ പദ്ധതികൾ, മോദിയുടെ ഗ്യാരണ്ടി. ഈ മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളത്തെ നമുക്ക് എങ്ങനെ ഉയർത്താം? ദിസ് ഇസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് അവർ ഇലക്ഷൻ. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ആണ്, മനസ്സിലായാലോ? അവിടെ ഒരു നെഗറ്റീവ് ആണ് തോട്ടെങ്കിൽ ആ നെഗറ്റീവ് തോട്ടിൽ ഗുണം കൂടുതൽ ഉണ്ടാവുക കോൺഗ്രസിനാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നെഗറ്റീവ് തോട്ട് ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും തൃശ്ശൂരിലും കേരളത്തിൽ തന്നെ വലിയ ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് നിങ്ങളുടെ എല്ലാ മുന്നേറ്റത്തിനും, മാധ്യമരംഗത്തെ മുന്നേറ്റത്തിനും ഭാവുകങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം.